നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നൗ തോമസ് ടൂക്കൽ പറയുകയുണ്ടായിരുന്നു ദാറ്റ് ചെൽസി പ്രീമിയർ ലീഗ് സീസണിന് വേണ്ടിയിട്ട് റെഡി ആവില്ല എന്നുള്ളൊരു വാർത്ത. ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ എനഫ്. കാരണം തോമസ് ടൂക്കലിന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ആർസണൽ ആയിട്ട് 4-0 തോറ്റതിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് കണ്ടുവെച്ച് കഴിഞ്ഞാൽ കുറെ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ബാക്ക് ഫോർ സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല? കാരണം സംവെയർ ഡൗൺ ദ ലൈൻ അത് പ്ലെയേഴ്സിനെ കുറ്റം പറഞ്ഞൊരു കാര്യം. കാരണം തോമസ് ടൂക്കൽ എന്തുകൊണ്ടോ ചെൽസിയിൽ ബാക്ക് ഫോർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഇൻഫാക്ട് ഒറ്റയടിക്ക് ബാക്ക് ഫോർ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ അതിലുണ്ടാവുന്ന മിസ്റ്റേക്സ് ആണ് നമുക്ക് കാണാൻ ഇടയുണ്ടാവുന്നത്. അതുകൊണ്ട് ചെൽസിയെ സംബന്ധിച്ച് തോമസ് ടൂക്കലിന്റെ സിസ്റ്റത്തിൽ ബാക്ക് ഫോർ ഫിറ്റ് ആവുന്നില്ല. ബാക്ക് ഫോർ ആയപ്പോൾ തന്നെ നമ്മുടെ കളിയുടെ ഫ്ലോവും ഗതിയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. പിന്നെ ചാലബേനെ എന്തുകൊണ്ട് റെഗുലർലി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല? ആൻഡ് എന്തുകൊണ്ടാണ് തോമസ് ടൂക്കൽ ഇനിയും രണ്ട് സെന്റർ ബാക്കുകളുടെ പുറകെ പോകുന്നത്? നെയ്തൻ ആക്കേന്റെ പുറകിൽ പോകാനുള്ള ഒരു കാരണം, നൗ നെയ്തൻ ആക്കേ ഒരു മനോഹരമായ ഒരു പ്ലെയർ എന്നല്ല ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് നെയ്തൻ ആക്കേയുടെ പുറകെ പോകുന്നു? കിം ബെംബെ ആൻഡ് കൂണ്ടേ സ്റ്റിൽ ഇൻ ദ ഷോപ്പിംഗ് ലിസ്റ്റ്, അതിനുള്ള ഉത്തരങ്ങളായി. എന്തുകൊണ്ട് ലെവിൽ കോൾവെലിന് ഇപ്പോഴും ചാൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ബില്ലി ഗിൽമോറിന് ചാൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഹാർവി വെയിലിന് ചാൻസ് കൊടുക്കുന്നില്ല? അതിനൊക്കെയുള്ള ഒരു ഉത്തരം. ഇവരൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആണ്, വളരെ പൊട്ടൻഷ്യൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സ് ആണ്. ഇവർക്ക് ഒരു 38-50 മത്സരം ഒരു സീസണിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് വളർന്നു വരുന്നേ ഉള്ളൂ. എല്ലാവരും മെസ്സിയും റൊണാൾഡോ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അതിന്റെ സാഹചര്യം കിട്ടണം, സമയം കിട്ടണം, ഗെയിം ടൈം കിട്ടണം. അത് ചെൽസി ഫുട്ബോൾ ക്ലബിൽ നിന്നുകൊണ്ട് നടക്കില്ല. കാരണം ചെൽസിയിൽ നിന്നാൽ തന്നെ അത്യാവശ്യം ഗെയിം ടൈം കിട്ടും, പക്ഷെ ഒരു ഓൾറൗണ്ട് ഗെയിം എബിലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ലോൺ സ്പെല്ലിൽ പോയിട്ട് ഒരു പ്രീമിയർ ലീഗിൽ കോണർ ഗാലഹർ ഒക്കെ ചെയ്ത പോലെ പോയി കളിച്ച് ഡെവലപ്പ് ചെയ്ത് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ചാൻസ് ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ ആൾക്കാരുടെയൊക്കെ വിചാരം, നമ്മളൊരു യു ടീമിന് വേണ്ടി കളിച്ചു, അപ്പൊ തന്നെ നമ്മൾ ഫസ്റ്റ് ടീമിൽ വന്ന് നമുക്ക് തകർത്ത് പെർഫോം ചെയ്യാന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 100% ശരിയാവണമെന്നില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഞാൻ പലതവണയായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പറയുന്ന കാര്യമാണ്, നമ്മൾ കാണാത്തത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും കാണുന്നതാണ് തോമസ് ടൂക്കൽ. ആ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കാണുന്ന പെർഫോമൻസ് വെച്ചിട്ടാണ് പ്ലെയേഴ്സിന് ചാൻസ് കൊടുക്കുന്നതും അവസരം കൊടുക്കുന്നതും. അപ്പൊ ആ അവസരത്തിൽ നിന്നാണ് തോമസ് ടൂക്കൽ വിലയിരുത്തുന്നത്. ഏത് പ്ലെയേഴ്സ് ആണ് ഇനി ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് സീസണിൽ ഞാൻ കൊണ്ടുപോകണ്ടേ എന്നുള്ളത്. അപ്പൊ ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ബച്ചുവായി എന്ത് കളിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പണ്ട് എളവക്കരയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വൈകുന്നേരം ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മച്ചാൻ വരും. ഒരു രക്ഷയില്ലാത്ത ബോളറാണ്. അതായത് പുള്ളിക്കാരൻ എന്തോ ഫാസ്റ്റ് ഓഫ് സ്പിന്നർ പോലെയാണ് ബോൾ, നമുക്ക് അൺപ്ലേയബിൾ ആണ് പുള്ളിക്കാരൻ്റെ. എല്ലാ വൈകുന്നേരം പുള്ളിക്കാരൻ വന്ന് അടിപൊളിയായിട്ട് കളിക്കും. ടൂർണമെന്റ് സമയത്ത് പുള്ളിക്കാരൻ ഭയങ്കര മോശം ബോളറാണ്. ടൂർണമെന്റ് എപ്പോൾ അറിയുന്നു, വൈഡ്, നോ ബോള്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. പക്ഷേ വൈകുന്നേരം കളിക്കാൻ വരുമ്പോൾ അടിപൊളി. അതായത് നമ്മുടെ റോസ് ബാർക്ലി പ്രീ സീസൺ ജിദാനെ പോലെയാണ് ഈ പറയുന്നൊരു പയ്യൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ബച്ചുവായി എന്ന് പറയുന്ന ഒരു പ്ലെയറെ ചിലപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടാവും. അപ്പൊ തോമസ് ടൂക്കൽ നോക്കേണ്ടതുണ്ടാവും, ശരിയാണ് ഇവനൊരു ചാൻസ് കൊടുത്തേക്കാം, ഇവൻ എങ്ങനെ പെർഫോം ചെയ്യണം നമുക്കൊന്ന് കാണട്ടെ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ തോമസ് ടൂക്കൽ പറഞ്ഞാൽ ഇത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, ശരിക്കും പെർഫോമൻസ് കാണാൻ ഇടയുണ്ടായിട്ടില്ല എന്നുള്ളതായിരിക്കും തോമസ് ടൂക്കലിന്റെ കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായിട്ടാണ് പുള്ളിക്കാരൻ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത്. മലങ് സാർ സർപ്രൈസിംഗ്ലി കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം പുള്ളിക്കാരൻ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതല്ല. പക്ഷെ സർപ്രൈസിംഗ്ലി കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, നമ്മുടെ ടീമിൽ ഇപ്പോഴും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ആ 37-38 വയസ്സ് മനുഷ്യനാണ്, തിയാഗോ സിൽവ. ഇപ്പോഴും വളരെ നിഷ്പ്രയാസമായിട്ട് വളരെ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സീസണിലേക്ക് പോകുമ്പോഴത്തേക്കും മെന്റിയുടെ പാസ് ഭയങ്കര ശോഭമാണ്ടോ ഒന്നും പറയാനില്ല, ഒന്നും നന്നായിട്ടില്ല. സിൽവ, മേസൺ മൗണ്ട്, കോവിച്ചിച്ച്, ജോർഗീനിയോ, കാണ്ടേ, പിന്നെ ആരാളുള്ള കൈ ഹാവേർട്സ്, റീസ് ജെയിംസ്, സിൽവൽ, ഇവര് ഏകദേശം ഒരു 9 പേര് റെഡിയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ പോയേ പറ്റൂ. ജി എച്ചിന് വേണ്ടി എ സി മില്ലാണ്ട് ഡിസ്കഷൻ നടക്കുന്നു. ടീമോ വണ്ണർ തന്റെ ടീമിൽ റെഗുലറായിട്ട് കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പുളിസിക്ക് പണ്ടേ പോലെ തന്നെ പുളിസിക്കും കാലമച്ചനോട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ആൻഡ് തോമസ് ടൂക്കൽ വളരെ കറക്റ്റായിട്ട് വിലയിരുത്തുകയും ചെയ്തു. അതായത് എനിക്ക് പുതിയ പ്ലേയേഴ്സ് അല്ല, പഴയ പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കൈ ഹാവേർട്സ് ഇസ് നോട്ട് എ പ്രോപ്പർ നമ്പർ 9. പക്ഷെ ഒരു നമ്പർ 9-ലേക്ക് ഉടനടി നമ്മൾ പോകുമെന്ന് അറിയില്ല. ആൻഡ് വി നീഡ് ക്വാളിറ്റി റീഇൻഫോഴ്സ്മെന്റ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നോക്കിയിരുന്ന ടാർഗറ്റ്സ് ഒക്കെ ബാഴ്സലോണ കൊണ്ടുപോയി. ഇൻഫാക്ട് റഫീനിയനെ ബാഴ്സലോണ കൊണ്ടുപോയി. ഡെംബലെ ബാഴ്സലോണ റീഇൻസൈൻ ചെയ്തു അറ്റ് എ ലോവർ സാലറി. എനിക്ക് റഫീനിയനെ കാട്ടിലും എനിക്ക് നഷ്ടം തോന്നുന്നത് ഡെംബലെ ആയിട്ടാണ്. കാരണം ദിസ് ഗായ് ഇസ് എക്സെപ്ഷണലി ബ്രില്ലിയന്റ്. ഇൻഫാക്ട് ആ ഒരു സമയത്ത് കുറെ ചെൽസി ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി പ്രോണാണ്, അവനെ കൊണ്ട് കളിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്.
ഇപ്പൊ ഇഞ്ചുറി പ്രോൺ ആയാലും അവനെ പോലെ ഒരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു സൈഡിലുള്ള ക്രിയേറ്റിവിറ്റി അറ്റാക്കിംഗ് ഫ്ലാഗ് ഒരുപാട് മാറും. ദിസ് ഗൈ ഈസ് എക്സെപ്ഷണലി ഗുഡ്. റഫീനെ മോശം പറയുന്നതല്ല, പക്ഷെ ഡെംബലെ ഈസ് എക്സെപ്ഷണലി ഗുഡ്. ഒരു സീസൺ മുഴുവൻ അവൻ ഫിറ്റ് ആയിരുന്നാൽ ബാർസലോണയുടെ മുഖച്ഛായ തന്നെ അവന് മാറ്റാൻ പറ്റും. എനിക്ക് അത് അതൊരു വിഷമം തോന്നി, റഫീനിയ അല്ലെങ്കിൽ അല്ല ഡെംബലെ ഡീലിന്റെ പേരില്. പിന്നെ പോരാത്തതിന് ഈ ഡീല് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത പ്ലെയറിൽ പോകാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും സാങ്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള ക്ലബ് ടേക്ക് ഓവറും ബോളിക്ക് നെഗോസിയേറ്റ് ചെയ്യാൻ, അതായത് ഫുട്ബോൾ പോലും ഫുട്ബോൾ ലോകം പോലും അറിയാത്തൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. എന്നിട്ട് നേരിട്ട് ഇറങ്ങി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലോൺസോ ആസ്പിലക്വേറ്റ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ടീമുമാണ്. സോ ഇത്രത്തോളം ഒരു ക്രൈസിസിലിരിക്കുന്ന ഒരു മാനേജറിന്റെ അടുത്ത് നിന്ന് ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ചിലപ്പോൾ ശരിയാവില്ല. ആൻഡ് ദാറ്റ് ഇസ് എ റിയാലിറ്റി. അത് തന്നെയാണ് തോമസ് ടുക്കൽ പറഞ്ഞത്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ടോപ്പ് ഫോർ ഒന്നും ചലഞ്ച് ചെയ്യില്ല, എനിക്ക് ടൈറ്റിലേക്ക് ചലഞ്ച് ചെയ്യില്ല എന്നുള്ളതല്ല. ഹിസ് മെന്റാലിറ്റി ഇസ് ഡിഫറെന്റ്, ഹിസ് എ ബീസ്റ്റ്. നമ്മൾ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുന്ന ചെൽസിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പെർഫോമൻസും വേറെ ആയിരിക്കും. ഐ മീൻ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇറ്റ് ഡെഫിനറ്റ്ലി ബി ബെറ്റർ. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് അടുത്ത ഗെയിം വരുമ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു. റിയൽ മാഡ്രിഡിനെതിരെ നമ്മൾ സാന്റിയാഗോ ബെർണബാവുവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി, നമുക്ക് പറ്റി. ഇൻഫാക്ട് അലോൺസോയുടെ ഗോൾ അലൗഡ് ആയിരുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഡിഫറെന്റ് ഹിസ്റ്ററി ഓൾ ടുഗദർ. അപ്പോ ഞാൻ പറഞ്ഞത് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ പ്ലേയിങ് 15 അല്ലെങ്കിൽ 18 പ്ലേയേഴ്സ് ഉണ്ടാവും, പ്ലസ് വൺ ഓർ ടു അഡീഷൻസും കൂടെ വരും. അതുകൊണ്ട് ഒരു ടീമിന്റെ ഷേപ്പ് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇസ് വെരി ക്ലിയർ ആൻഡ് വി ഹാവ് ടു ബി റിയലി അക്സെപ്റ്റബിൾ. ഇപ്പൊ ഞാൻ ഇത്രയും നാൾ തോമസ് ടുക്കലിന്റെ അറ്റാക്കിംഗ് ഫിലോസഫിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. അത് ഞാൻ ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാൻ ആ ഒരു അറ്റാക്കിംഗ് ഫിലോസഫി ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തത് തന്നെയാവും. അപ്പൊ ഒരു സ്റ്റേർലിംഗ് വന്നു, ഇനി ഒരു പക്ഷേ ഒന്നോ രണ്ടോ പ്ലേയേഴ്സും കൂടെ വന്നാൽ സാഹചര്യം മാറാനായിട്ടുള്ള ഒരു എന്താ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് സീ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് എങ്ങനെ ചെൽസി ആരെയൊക്കെ സൈൻ ചെയ്യും, ആരെയൊക്കെ കൊണ്ടുവരും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലേ കണ്ടറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഫാൻസ് ഒക്കെ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതല്ല. ടോട്ടനമിന് സമയമുണ്ടായിരുന്നു, സിറ്റി ആൻഡ് ലിവർപൂൾ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ കോച്ച് ആണെങ്കിൽ തന്നെയും ദ ക്ലബ് അല്ലെങ്കിൽ ആ ഓണേഴ്സും ടീമും എല്ലാം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മളാണ് ഒരു ഭയങ്കര സ്ട്രെയിൻ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. ഒരു പുതിയ ടേക്ക് ഓവർ, ഇത്രയും ഓവർലോഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഇവരെയൊക്കെ മാനേജ് ചെയ്യണം. സോ ദിസ് സീസൺ ഇസ് ഗോൺ ബി ടഫ്. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. എല്ലാവരും പറഞ്ഞു ടോപ്പ് ഫോർ വിട്ടോ, ടോപ്പ് ഫോർ നമ്മൾ നോക്കണ്ട എന്നുള്ളത്. ഞാൻ കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ദിസ് വിൽ ബി എ ഗുഡ് സീസൺ. പക്ഷേ കുറച്ചും കൂടെ റിയാലിറ്റീസ് ഒക്കെ വേണ്ടി വരും. നമുക്ക് പുതിയ സൈൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഗോൺ ബി ഡിഫിക്കൽട്ട്. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.